ദേവികുളത്തെ പാർട്ടി സ്ഥാനാർത്ഥി എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയിൽ മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരായി. രണ്ടംഗ പാർട്ടി കമ്മീഷന് മുന്നിൽ എസ് രാജേന്ദ്രൻ വിശദീകരണം നൽകി. ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കി എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം രാജേന്ദ്രൻ തള്ളി. വിവരങ്ങളുമായി ജയൻ എസ് രാജു. ജയനിലേക്ക് പോകും മുൻപ് ആദ്യം എസ് രാജേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. വന്നോട്ടെ, പാർട്ടി പരിശോധിക്കട്ടെ. ഞാനൊരു ജാതിയുടെ നേതാവല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, അതിൻ്റെ നേതാവാണ്. ജാതിയുടെ നേതാവല്ല, ജാതിയുടെ നേതാവായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പ്രവർത്തിക്കാനാവില്ല, അങ്ങനെ പ്രവർത്തനവും ഇല്ല. നടത്തുന്നത് മാധ്യമമാണല്ലോ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ ഞാനോ അല്ലല്ലോ. പ്രചരണം നടത്തുന്നത് മീഡിയസാണ്. അത് നിങ്ങൾക്ക് ചോദ്യവും ചോദിക്കാം, ഉത്തരവും പറയാം. ഞങ്ങൾ അതിലൊന്നും പെട്ടതല്ല. പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ലോകം മുഴുവൻ കറങ്ങി നടക്കുക എന്നുള്ളതല്ല. പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിൽക്കണം എന്ന് പറയുന്നു, അവിടെ പ്രവർത്തിക്കും. വിവരങ്ങളുമായി ജയൻ എസ് രാജു ചേരുന്നു. ജയൻ, ആരോപണങ്ങൾ ഇങ്ങനെ നിഷേധിക്കുമ്പോഴും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രനെതിരെ ഉന്നയിക്കപ്പെടുന്നത്. ആ സാഹചര്യത്തിലാണ് അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ്. എപ്പോഴാണ് തെളിവെടുപ്പ് തുടങ്ങിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം എസ് രാജേന്ദ്രനും അതോടൊപ്പം തന്നെ കമ്മീഷൻ അംഗങ്ങളും പുറത്തേക്ക് വന്ന ദൃശ്യങ്ങൾ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോഴും മൂന്നാറിൽ തന്നെ എസ് രാജേന്ദ്രൻ ഉണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം രാജേന്ദ്രനെതിരെ ഉയർന്നു വന്നത് അത് ഈ ജാതീയമായ വേർതിരിവുണ്ടാക്കി ഒരു പാർട്ടിയിൽ എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി കമ്മീഷൻ ഇന്ന് എസ് രാജേന്ദ്രൻ്റെ വിശദീകരണം തേടിയത്. ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പാർട്ടി ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ പാർട്ടി ചുമതലപ്പെടുത്തിയ ജോലികൾ താൻ നിർവഹിച്ചു എന്നൊരു കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ജാതിയെ സ്വാധീനിക്കാൻ താൻ ഒരു ജാതിയുടെയും നേതാവല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന അദ്ദേഹം താൻ പാർട്ടി വിടും എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ പ്രചരണം അത് തെറ്റാണ്, അത് മാധ്യമങ്ങളാണ് അങ്ങനെ നടത്തുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും കമ്മീഷൻ്റെ തെളിവെടുപ്പും നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ കമ്മീഷൻ അംഗങ്ങൾ മൂന്നാറിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കൈമാറും.